Hi, welcome all to Let's Choose HUTIPS. PSC examination prepare cheyina ella udyogarthikalkkum Let's Choose HUTIPS ilekku swagatham. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കഴിഞ്ഞ ദിവസം പഠിച്ച് അവസാനിപ്പിച്ച് വച്ചിരുന്ന INC-യുടെ ബാക്കി ഭാഗം അതിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 1905 to 1919 1905 മുതൽ 1919 വരെയുള്ള പ്രധാനപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്ന് നമുക്ക് 1919 പിന്നീട് ഇങ്ങോട്ട് ഉള്ള പ്രധാനപ്പെട്ട അതായത് 1948 വരെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കേ, ക്ലാസ്സിലേക്ക് പോകാം. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള INC സമ്മേളനമാണ് 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം. 1924 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് കർണാടകയിലെ ബെൽഗാമിലാണ്. അതിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയായിരുന്നു. അപ്പോൾ ഓർത്ത് വെക്കുക, ഗാന്ധിജി INC പ്രസിഡന്റായ ഒരേ ഒരു ഇൻസിഡൻ്റ് ആണ് ഏത്, 1924 ബെൽഗാം സെഷൻ ഓഫ് INC. ഓക്കെ, അപ്പോൾ ഗാന്ധിജി ഒരേ ഒരു തവണ മാത്രമേ INC പ്രസിഡന്റ് ആയിട്ടുള്ളൂ. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവി വഹിക്കുന്ന ഒരേ ഒരു കോൺഗ്രസ് സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. 1924 പ്രസിഡന്റ് മഹാത്മാഗാന്ധി സെഷൻ നടന്നത് ബെൽഗാമിലാണ്. ഓക്കെ, നെക്സ്റ്റ് തൊട്ടടുത്ത വർഷം പഠിക്കണം, 1925. 1925 INC സമ്മേളനം നടന്നത് കാൺപൂർ ആയിരുന്നു. 1925 INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷ എന്ന് പറയുന്നത് സരോജിനി നായിഡു ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു കാര്യം മനസ്സിലായി അല്ലേ, എന്താണ്, INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിതയാണ് സരോജിനി നായിഡു. INC പ്രസിഡന്റ് ആകുന്ന പ്രഥമ ഇന്ത്യൻ വനിത ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്, സരോജിനി നായിഡു. 1917 ആനി ബെസന്റ് INC-യുടെ പ്രഥമ വനിതാ പ്രസിഡന്റായി, ഒന്നാമത്തെ വനിതാ പ്രസിഡന്റായി. 1925 കാൺപൂർ സെഷൻ ഓഫ് INC-യിൽ സരോജിനി നായിഡു INC-യുടെ രണ്ടാമത് വനിതാ പ്രസിഡന്റായി. അപ്പോൾ ഓർക്കണം, ആദ്യത്തെ ഇന്ത്യൻ വനിതാ പ്രസിഡന്റ് ആരാണ്, സരോജിനി നായിഡു ആണ്. കാൺപൂർ സെഷൻ ഓഫ് INC-യിലാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവുന്നത്. ഓക്കെ, ഈ 1925 കാൺപൂർ സെഷനിൽ വച്ച് തന്നെയാണ് INC-യുടെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദിയെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷയായിട്ട് ഹിന്ദി തിരഞ്ഞെടുക്കപ്പെടുന്നത് 1925 കാൺപൂർ സെഷൻ ഓഫ് INC-യിലാണ്. അപ്പോൾ 3 പോയിന്റ് അവിടെ പറഞ്ഞു. 1925 ഇന്ത്യൻ വനിത ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു. 1925 രണ്ടാമത് വനിത അല്ലേ, കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന രണ്ടാമത് വനിത സരോജിനി നായിഡു. 1925 കാൺപൂർ സെഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, തെറ്റിക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പലതവണ എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു അധ്യക്ഷനാവുന്ന കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1929 ലാഹോർ സമ്മേളനം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആവുന്നത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ കാര്യം കൂടി ഓർത്ത് വയ്ക്കാം. തൊട്ട് മുന്നിലത്തെ വർഷം 1928 കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവായിരുന്നു മോട്ടിലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓർത്ത് വയ്ക്കുക, 1929 ലാഹോർ സെഷനിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആവുന്നത്. ഈ 1929 പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ, അതായത് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നത് 1929 ലാഹോർ സെഷൻ ഓഫ് INC-യിലാണ്. ഓക്കെ, പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്ന 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പതാകയെ ത്രിവർണ പതാകയെ അംഗീകരിക്കുന്നതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലാഹോറിൻ്റെ നദി ഏതായിരുന്നു,
ആ ലാഹോറിന്റെ നദിയിൽ എന്ത് ചെയ്യുന്നത്? ലാഹോറിന്റെ നദിയായിട്ടുള്ള രവിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്ന? രവി നദി കരയിൽ ജവഹർലാൽ നെഹ്റു ആദ്യമായിട്ട് നാഷണൽ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അല്ലേ. അപ്പം അതവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഒന്ന്, 1929 ലാഹോർ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്നു. 1929 ലാഹോർ സെഷനിലാണ് നിന്ന് പൂർണ്ണ സ്വരാജ് പ്രമേയം അവതരിപ്പിക്കുന്നു. 1929 ലാഹോർ സമ്മേളനത്തിലാണ് സ്വതന്ത്ര പതാകയെ ത്രിവർണ പതാകയായി അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യം വേണം ഇവിടെ ഓർത്തുവയ്ക്കാൻ. നെക്സ്റ്റ് പഠിക്കേണ്ട സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ നമുക്കറിയാം എന്താ പറയുന്നത്, മൗലിക അവകാശങ്ങളുടെ പിതാവാണ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമ്മേളനമാണ് കറാച്ചി സമ്മേളനം. നമ്മളോട് റിപ്പീറ്റ് ചെയ്തൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. എന്താണ് മൗലിക അവകാശം അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1931 കറാച്ചി സമ്മേളനം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശം പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനമാണ് 1931 കറാച്ചി കോൺഗ്രസ് സമ്മേളനം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പഠിക്കേണ്ടത് 1937 1937 കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന ഫൈസ്പൂറിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഫൈസ്പൂർ അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെയാണല്ലോ എഴുതിയത്, ഓർത്ത് വയ്ക്കുക, ഫൈസ്പൂർ. ഓക്കെ, ഫൈസ്പൂറിൽ വെച്ചിട്ടാണ് 1937 കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത്. അപ്പോൾ 1937 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായാണ് കോൺഗ്രസ് സമ്മേളനം ഒരു ഗ്രാമത്തിൽ വെച്ച് നടക്കുന്നത്. ചോദിച്ചിട്ടുണ്ട് PSC, ഒരു ഗ്രാമത്തിൽ വെച്ച് ആദ്യമായിട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനം ഏത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയും വേണമെങ്കിൽ ചോദിക്കാം, 1937 കോൺഗ്രസ് സമ്മേളനമാണ് ഒരു ഗ്രാമമായ ഫൈസ്പൂറിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിച്ചു തീർന്നിട്ടില്ല. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നതിൻ്റെ പോർഷനകത്ത് ഏതൊക്കെ പഠിച്ചു? 1919 മുതൽ ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ 1924 പഠിച്ചു, ബൽഗാം സമ്മേളനം, അധ്യക്ഷൻ മഹാത്മാഗാന്ധിയായിരുന്നു. പിന്നീട് 1925 പറഞ്ഞു, സരോജിനി നായിഡു, കാൺപൂർ വെച്ചായിരുന്നു സെഷൻ നടന്നത്. പിന്നെ നമ്മൾ ഏതാ പഠിച്ചേ, 1929 പഠിച്ചു, ലാഹോറായിരുന്നു, ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. പിന്നെ പഠിച്ചു 1931 സർദാർ വല്ലഭായ് പട്ടേൽ അധ്യക്ഷനായിരുന്നു, സെഷൻ നടന്നത് എവിടെയാണ്, കറാച്ചിയിലാണ്. ദെൻ 1937 പറഞ്ഞു, പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്, സെഷൻ നടന്നത് ഗ്രാമമായ ഫൈസ്പൂറിൽ വെച്ചിട്ടാണ്. ഇനി നമുക്ക് അടുത്ത കോൺഗ്രസ് സമ്മേളനത്തിലേക്ക് പോകാം, അതാണ് 1939 കോൺഗ്രസ് സമ്മേളനം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1939 ത്രിപുരയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം. 1939 ത്രിപുരി കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിരുന്ന കോൺഗ്രസ് സമ്മേളനമാണ് 1939 ത്രിപുരി സമ്മേളനം. ഈ സമ്മേളനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അതാണ് എന്താ, കോൺഗ്രസ്സിൽ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റ് ഉണ്ടായ സമ്മേളനമാണ്, അല്ലെങ്കിൽ INC ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയ കോൺഗ്രസ് സമ്മേളനമാണ് എന്ന് പറയുന്നത് 1939 ത്രിപുരി സമ്മേളനം. സുഭാഷ് ചന്ദ്രബോസിന് എതിരായിട്ട്, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒപ്പോണൻ്റായിട്ട് നിന്നിരുന്നത് ഗാന്ധിജി നാമനിർദ്ദേശം ചെയ്ത അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പിന്തുണയോടെ നിന്ന പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ പഠിച്ചല്ലോ പട്ടാഭി സീതാരാമയ്യ, ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻ ഓഫ് INC അല്ലെ, INC ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന പട്ടാഭി സീതാരാമയ്യാണ് ഗാന്ധിജിയുടെ പിന്തുണയോടുകൂടി സുഭാഷ് ചന്ദ്രബോസിന് എതിരായിട്ട് 1939 ഇലക്ഷൻ നിന്നത്. പക്ഷേ ആ ഇലക്ഷനിൽ ആരാണ് ജയിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു. അങ്ങനെ 1939 ത്രിപുരി സെഷൻ ഓഫ് INC സുഭാഷ് ചന്ദ്രബോസാണ് ഫസ്റ്റ് ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് INC. INC ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസാണ്. ഓക്കെ,
നെക്സ്റ്റ് പഠിക്കേണ്ടത് 1939 കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് 1946 ആണ് പ്രധാനപ്പെട്ടതായിട്ട് പഠിച്ചു വെക്കേണ്ടത് 1946 നിങ്ങൾക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ടുമുൻപുള്ള കോൺഗ്രസ് സമ്മേളനമാണ് ഇത് 1946ലെ കോൺഗ്രസ് സമ്മേളനം 47ലെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു അപ്പം ഇന്ത്യ സ്വതന്ത്രമാകുന്നതിന് തൊട്ടുമുൻപുള്ള കോൺഗ്രസ് സമ്മേളനമാണ് 1946ലെ കോൺഗ്രസ് സമ്മേളനം അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും പറയാവേ അപ്പോൾ 1946ലെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജെ ബി കൃപലാനി ആണല്ലേ ആചാര്യ കൃപലാനി ഓക്കേ ആചാര്യ കൃപലാനിയാണ് 1946 കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് 1946ലെ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ് മീററ്റിൽ വെച്ചിട്ടാണ് അപ്പം ഞാൻ പറയാൻ വന്ന ഇതാണ് നമ്മളോട് പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് 1947 ഇന്ത്യ സ്വാതന്ത്ര്യമായ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് ഓർത്തു വെക്ക ആചാര്യ ജെ പി കൃപലാനിയാണ് 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ഓക്കേ നെക്സ്റ്റ് പഠിക്കേണ്ടത് 1948 പഠിക്കണം 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേകത എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പ്രഥമ സമ്മേളനം ഓക്കെ 47ൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി അതിനുശേഷമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനമായിരുന്നു 1948ലെ കോൺഗ്രസ് സമ്മേളനം 1948ലെ കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായത് ആരാണ് പട്ടാഭി സീതാരാമയ്യ അല്ലേ 1939 സുഭാഷ് ചന്ദ്രബോസിന് എതിരെ നിന്ന് മത്സരിച്ചു തോറ്റ ഗാന്ധിജിയുടെ പിന്തുണയോടെ നിന്ന് മത്സരിച്ചു തോറ്റ വ്യക്തിയായിരുന്നു ആര് പട്ടാഭി സീതാരാമയ്യ അപ്പോൾ ഈ പട്ടാഭി സീതാരാമയ്യാണ് 1948 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പ്രഥമ കോൺഗ്രസ് സമ്മേളനം നടന്നത് ജയ്പൂർ വെച്ച് അതിൻ്റെ അധ്യക്ഷനായിരുന്നു പട്ടാഭി സീതാരാമയ്യ ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സെഷനും കൂടിയുണ്ട് 1955 കോൺഗ്രസ് സമ്മേളനം 1955 കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് ആവടിയിൽ വെച്ചിട്ടാണ് അന്നത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു യു എൻ ദബാർ ഓക്കെ യു എൻ ദബാർ അധ്യക്ഷനായിരുന്നിട്ടുള്ള ആവടി സെഷൻ ഓഫ് കോൺഗ്രസ് നടക്കുന്ന 1955 ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യലിസമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണേത് 1955 ഏത് ആവടി സമ്മേളനം ഓക്കെ സോഷ്യലിസം ആണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് എന്നൊരാശയം മുന്നോട്ട് വെച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1955 ആവടി സെഷൻ ഓഫ് INC അപ്പോൾ നമ്മൾ ഇന്ന് ഏതൊക്കെ പഠിച്ചു 1924, 1925, 1929, 1931, 1937, 1939 അല്ലേ ദെൻ 1946, 1948 and 1955 അപ്പോൾ 9 സെഷൻസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ സെഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു ഇപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ഈ സെഷൻസിലെ ഈ സെഷൻസ് വൃത്തിയായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം കാരണം അല്ലാതെ INCയുടെ 1885 മുതൽ ഇങ്ങോളം വരെ നടക്കുന്ന എല്ലാ കോൺഗ്രസ് സമ്മേളനം നമ്മൾ പഠിക്കണ്ട ഓക്കെ അപ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഈ സെഷൻസ് എല്ലാം പഠിച്ചു വെക്കണം ഇനി കുറച്ച് കാര്യങ്ങളും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട് അത് ഞാൻ വേറെ പറഞ്ഞുതരാം അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ ഇത് നിങ്ങൾ പഠിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2-3 പ്രാവശ്യം ചോദിച്ച് പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ സെറ്റ് ആയിക്കോളും അല്ലാതെ ഇത് കോഡിട്ട് പഠിക്കാൻ പോയത് ചിലപ്പോൾ കോളാകും കോഡിൻ്റെ ഇത് ആവശ്യത്തിനകത്ത് വരുന്നില്ല ഇതല്ലാതെ നിങ്ങൾ തന്നെ 2-3 പ്രാവശ്യം പറയുമ്പോഴത്തേക്ക് ഇത് ബൈഹാർട്ടാവും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് മറ്റ് ചില കാര്യങ്ങളിലേക്കും കൂടി പോകാം നെക്സ്റ്റ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ INC പ്രസിഡന്റുമാരായിട്ടുള്ള വനിതകളെ കുറിച്ച് അറിഞ്ഞു വെക്കണം ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം താഴെ പറയുന്നവയിൽ INC പ്രസിഡന്റ് ആകാത്ത വനിത ഏത് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ INC പ്രസിഡന്റ് ആയിട്ടുള്ള വനിത ഏത് ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം അതുകൊണ്ട് INC പ്രസിഡന്റ് ആയിട്ടുള്ള 5 വനിതമാരെ കുറിച്ച് പഠിക്കണം നമ്മൾ ഓൾറെഡി പഠിച്ചു 1917 കൽക്കട്ട സെഷൻ ഓഫ് INCയിൽ INC പ്രസിഡന്റ് ആയ വനിതയാണ് ആര് ആനി ബസന്റ് അപ്പോൾ അതിനകത്തൊരു കാര്യം പഠിച്ചു കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആനി ബസന്റ് അല്ലേ പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വിദേശ വനിത ആനി ബസന്റ് ആ 2 പോയിന്റ് ക്ലിയർ ആണല്ലോ 1917 കൽക്കട്ട സമ്മേളനം നമ്മൾ നേരത്തെ പഠിച്ചു പിന്നെ രണ്ടാമത്തെ വനിതയും നമ്മൾ പഠിച്ചു 1925 കാൺപൂർ
കോൺഗ്രസ് സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു സരോജിനി നായിഡു അല്ലെ സരോജിനി നായിഡു കാൺപൂർ ഐഎൻസി സെഷൻ 1925 പ്രത്യേകത എന്താ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിത കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ഓക്കേ അപ്പോൾ ആ രണ്ട് പോയിന്റ് അവിടെയായി പിന്നെ നമ്മൾ എന്താ പറയേണ്ടതാ ഇനി മൂന്നാമത് വനിതയാണ് 1933 ഐഎൻസി പ്രസിഡന്റ് ആയിട്ടുള്ള നെല്ലി സെൻ ഗുപ്ത 1933 കോൺഗ്രസ് പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത വിദേശ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരിയായിരുന്നു നെല്ലി സെൻ ഗുപ്ത പിന്നീട് ഇന്ത്യയുടെ മരുമകളായതാണ് ആര് നെല്ലി സെൻ ഗുപ്ത ഓക്കെ ബേസിക്കലി അവർ നേറ്റീവ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് അവർ പിന്നെ എന്ത് ചെയ്യുന്നു ഇന്ത്യയുടെ മരുമകളായി മീൻസ് ഷി മാരീഡ് ആൻ ഇന്ത്യൻ അല്ലേ അപ്പം അങ്ങനെയുള്ള വനിതയാണ് ആര് നെല്ലി സെൻ ഗുപ്ത അപ്പോൾ ഓർത്ത് വയ്ക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വിദേശ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകുന്ന മൂന്നാമത്തെ വനിതയാണ് നെല്ലി സെൻ ഗുപ്ത അപ്പോൾ വർഷം പഠിക്കാൻ എളുപ്പമാണ് മൂന്നാമത്തെ വനിതയാണ് അല്ലേ മൂന്നാമത്തെ വനിതയാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും 1933 ഓക്കെ മൂന്നാമത്തെ വനിതയാണ് ഓർത്ത് വയ്ക്കുക നെല്ലി സെൻ ഗുപ്ത ഇനി അടുത്തത് ആരാ ഉള്ളത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്ന അടുത്ത വനിത ആ ഇന്ദിരാഗാന്ധി 1959 ഡൽഹി സെഷൻ ഓഫ് ഐ എൻ സിയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി ഐ എൻ സിയുടെ വനിതാ പ്രസിഡന്റ് ആവുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യൻ വനിതയാണ് രണ്ടാമത് ഇന്ത്യൻ വനിതയാണ് അല്ലെ ഐ എൻ സി പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി ഓക്കെ അപ്പോൾ ഓർത്ത് വയ്ക്കുക 1959 ഇന്ദിരാഗാന്ധി ഐ എൻ സി പ്രസിഡന്റ് ആവുന്നത് പിന്നെ ആരാ നമുക്കറിയാം സോണിയാഗാന്ധിയാണ് 1998 സോണിയാഗാന്ധി ഐ എൻ സി പ്രസിഡന്റ് ആകുന്നത് ഓക്കെ സോണിയാഗാന്ധി ഐ എൻ സി പ്രസിഡന്റ് ആവുന്ന 1998 ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് സോണിയാഗാന്ധി ഓക്കെ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് ആനി ബെസൻ്റെ 1917 കൽക്കട്ട സരോജിനി നായിഡു 1925 കാൺപൂർ നെല്ലി സെൻ ഗുപ്ത 1933 കൽക്കട്ട ഇന്ദിരാഗാന്ധി 1959 ഡൽഹി സോണിയാഗാന്ധി 1998 ഡൽഹി ഇവർ അഞ്ച് പേരാണ് കോൺഗ്രസ് പ്രസിഡന്റുമാരായിട്ടുള്ള വനിതകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഐ എൻ സിയുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പോൾ അതും കൂടി നമുക്ക് നോക്കാം 1905 ബംഗാൾ വിഭജന സമയത്ത് ഐ എൻ സി പ്രസിഡന്റ് ക്വസ്റ്റ്യൻ ഇതാണ് ബംഗാൾ വിഭജനം നടക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് നമുക്കറിയാം ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അല്ലെ ജി കെ ഗോഖലെ എന്ന് എഴുതിയേക്കുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെ അവിടെ ഞാൻ എഴുതാനുള്ള ഒരു സ്ഥല പരിമിതി കാരണം ജി കെ എന്നാക്കിയതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ ഓർത്ത് വയ്ക്കുക 1905 അല്ലെ 1905 ബംഗാൾ വിഭജന സമയത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ബി എൻ ധർറ നമ്മൾ കണ്ടതാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിച്ചത് 1911 അപ്പോൾ 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത് അന്ന് കോൺഗ്രസ് പ്രസിഡന്റ് ബി എൻ ധർ നെക്സ്റ്റ് 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് 1906 ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റാണ് ദാദാഭായി നവറോജി ഓക്കെ ദാദാഭായ് നവറോജി നെക്സ്റ്റ് 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നു മോത്തിലാൽ നെഹ്റു അമൃത്സറിൽ വെച്ചായിരുന്നു അന്ന് സെഷൻ നടന്നത് ഓക്കെ മോത്തിലാൽ നെഹ്റു അമൃത്സറിലായിരുന്നു അന്ന് കോൺഗ്രസ് സെഷൻ നടക്കുന്നത് നെക്സ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് 1920 നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരുന്നത് ലാലാ ലജ്പത് റായ് ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിയ കോൺഗ്രസ് സമ്മേളനമാണ് 1920 കൽക്കട്ട സ്പെഷ്യൽ കോൺഗ്രസ് സമ്മേളനം ഓക്കെ ഒരു സ്പെഷ്യൽ സെഷനായിരുന്നു 1920 സ്പെഷ്യൽ സെഷനിൻ്റെ പ്രസിഡന്റായിരുന്നു ആര് ലാലാ ലജ്പത് റായ് ഈ സ്പെഷ്യൽ സെഷനാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ നൽകിയത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് തെറ്റിക്കല്ല നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ്
ആദ്യത്തേത് പറഞ്ഞത് പിന്തുണയാണ്. ഇപ്പോൾ പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? സി വിജയരാഘവാചാര്യരാണ്. സി വിജയരാഘവാചാര്യർ, അത് നമ്മുടെ ആനുവൽ സെഷൻ തന്നെയാണ് വരുന്നത്. സി വിജയരാഘവാചാര്യർ. അടുത്ത ക്വസ്റ്റ്യൻ, അയിത്തോച്ചാടനം ചോദിച്ചിട്ടുള്ളതാണ് നമ്മളോട്. അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി അംഗീകരിച്ച സമ്മേളനം, അയിത്തോച്ചാടനം കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി അംഗീകരിച്ച സമ്മേളനം എന്നാണ് ചോദ്യം. കാക്കിനട സമ്മേളനം, കാക്കിനട സമ്മേളനം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്, 1923. ഓക്കെ, അപ്പോൾ അയിത്തോച്ചാടനം കാക്കിനട സമ്മേളനം 1923. നെക്സ്റ്റ്, സൈമൺ കമ്മീഷനെ നിരസിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം. സൈമൺ കമ്മീഷനെ ബോയ്ക്കോട്ട് ചെയ്തല്ലേ, അപ്പോൾ സൈമൺ കമ്മീഷനെ നിരസിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കണം. എം എ അൻസാരി. ഓക്കെ, എം എ അൻസാരിയാണ് 1927 മദ്രാസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ, അത് PSC ഒരു ക്വസ്റ്റ്യനാണ്, മിക്കവാറും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റ്, ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ INC പ്രസിഡന്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് തുടർച്ചയായ 6 വർഷം INC പ്രസിഡന്റായിട്ടിരുന്നിട്ടുണ്ട്. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ, തുടർച്ചയായ 6 വർഷം INC പ്രസിഡന്റ് പദവി വഹിച്ച വ്യക്തി എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ആരാണ്? അതൊരു LDC ക്വസ്റ്റ്യനാണ് കേട്ടോ. ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ, അപ്പോൾ ഇതും കൂടി ഒന്ന് പഠിച്ചു വെക്കണം, ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടി. അതാണ്, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റായ വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. ഓക്കെ, തെറ്റിക്കല്ലേ ചോദിക്കും കേട്ടോ ഇതൊക്കെ. ദെൻ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റായ വ്യക്തി രാജീവ് ഗാന്ധി. സ്വാതന്ത്ര്യം ലഭിച്ചതിന് മുൻപ് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ INC പ്രസിഡന്റായ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? രാജീവ് ഗാന്ധി. ഒരു കാര്യവും കൂടി ഇവിടെ നോട്ട് ചെയ്തേക്കണം, 1985 കോൺഗ്രസ് അതിൻ്റെ 100-ാം വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റായിരിക്കുന്നത് രാജീവ് ഗാന്ധി. ഓക്കെ, കോൺഗ്രസിൻ്റെ INC 100-ാം വാർഷിക ആഘോഷവേളയിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? രാജീവ് ഗാന്ധി. നെക്സ്റ്റ്, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തിയാണ് സീതാറാം കേസരി. ഓക്കെ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടിയ പ്രായത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് സീതാറാം കേസരി. ഒരു കാര്യം കൂടി നോട്ട് ചെയ്ത് വെച്ചേക്കണം, ഒരു പ്രമേയത്തിലൂടെ ഒരു INC പ്രസിഡന്റിനെ പുറത്താക്കുന്നത് സീതാറാം കേസരിയാണ്. പ്രമേയം പാസാക്കിയതിലൂടെ പുറത്താക്കപ്പെട്ട INC പ്രസിഡന്റ് കൂടിയാണ് ആര്? സീതാറാം കേസരി. ഓക്കെ, നെക്സ്റ്റ്, INC ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ്, INC ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു ഹക്കീം അജ്മൽ ഖാൻ. ഹക്കീം അജ്മൽ ഖാൻ 1921 അഹമ്മദാബാദ് സെഷൻ ഓഫ് കോൺഗ്രസ്സിലെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, ഹക്കീം അജ്മൽ ഖാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ്, INC ചില വിശേഷണങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊക്കെ ചോദിക്കുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കണേ. INC യാചകരുടെ സ്ഥാപനം എന്ന് വിശേഷിപ്പിച്ചത്, INC യാചകരുടെ സ്ഥാപനം എന്ന് വിശേഷിപ്പിച്ചത് അരബിന്ദ ഘോഷ്. ഓക്കെ, INC യാചകരുടെ സ്ഥാപനം എന്ന് വിശേഷിപ്പിച്ചത് അരബിന്ദ ഘോഷ്. ആദ്യകാല INC സമ്മേളനങ്ങളെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ആദ്യകാല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കേന്ദ്രം എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, നെക്സ്റ്റ്, രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന INC വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷുകാർ. ഇതൊരു പ്രീവിയസ് ഇയർ LDC ക്വസ്റ്റ്യൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നു, രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഘടനയേത്?
എന്നിട്ട് ഒന്ന് ഐ എൻ സി കൊടുത്തിരുന്നു, ബാക്കി ഏതോ മൂന്നെണ്ണം കൊടുത്തിയാൽ മറന്നുപോയി. ഓക്കെ, എനിവേ ഓർത്ത് വയ്ക്കുക, ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹത്തിൻ്റെ ഫാക്ടറി എന്ന് വിശേഷിപ്പിച്ച സംഘടനയാണ് ഏതാ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, നെക്സ്റ്റ്, കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടി എന്ന് വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകൻ. അപ്പം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം ഇനിയും പല രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കുറേയൊക്കെ നിങ്ങളും കൂടി കണ്ടുപിടിച്ച് പഠിക്കാൻ ശ്രമിക്കണം. എല്ലാം ഇങ്ങനെ ശബ്ദിച്ചിടാനൊന്നും എന്നെ കൊണ്ട് പറ്റിയെന്നിരിക്കത്തില്ല അല്ലേ. നമുക്ക് എല്ലാ ടോപ്പിക്സുകളും ഡിസംബർ 31 തീർക്കണം. അപ്പോൾ അതിനായിട്ടുള്ളൊരു ടൈറ്റ് ഓട്ടത്തിലാണ് ഞാൻ. വേറൊന്നുമല്ല, ഒരു ദിവസം രണ്ട് ക്ലാസ് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ രണ്ട് ക്ലാസ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഒരുപക്ഷെ ഞാൻ തേടി കണ്ടുപിടിക്കുന്ന കുറച്ചിട്ടായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഇനിയും ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാവുന്ന മെറ്റീരിയലൊക്കെ സ്വീകരിക്കുമോ, വേറെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയോ, ഇതൊന്നും കൂടി പൂർത്തീകരിക്കണം. മാക്സിമം ഞാൻ തന്നിട്ടുണ്ട്, എന്നാലും എനിക്ക് തോന്നുന്ന ഒരു 95% ഐ എൻ സി കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ തന്നിട്ടുണ്ട്. ഇനി വിട്ടുപോയിട്ടുള്ള 5% എവിടുന്നേലുമൊക്കെ കണ്ടുപിടിച്ച് പഠിച്ച് ഇത് നല്ല വൃത്തിക്ക് പഠിച്ചെടുക്കണം കേട്ടോ. ഐ എൻ സി എന്ന് പറയുന്ന എല്ലാ എക്സാമിനേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇത് പഠിച്ചേ പറ്റുള്ളൂ, പഠിച്ചെഴുത്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം. ഈ ക്ലാസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതിൻ്റെ ലിങ്ക് നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.